വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്കുള്ള S-400 മിസൈൽ വിതരണത്തിൽ തടസ്സമുണ്ടാകില്ലെന്ന് റഷ്യൻ അംബാസിഡർ. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതില്ലെന്നും അംബാസിഡർ ഡെനിസ് അലിപ്പോവ് അഭിപ്രായപ്പെട്ടു. ഈ ഇടപാട് യാതൊരു തടസ്സങ്ങളും കൂടാതെ തുടരാനുള്ള വഴികളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുമായുള്ള പ്രതിരോധ കരാറുകളിൽ യുക്രൈൻ വിഷയം തടസ്സമാകില്ലെന്നാണ് ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡറായ അലിപ്പോവിന്റെ അഭിപ്രായം. അതിനൊപ്പം യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിഷ്പക്ഷ നിലപാടിന് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിന് റഷ്യയുടെ എല്ലാവിധ പിന്തുണയും അലിപ്പോവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുഎനിൽ ഇന്ത്യയുടെ നിലപാടിന് റഷ്യ കടപ്പെട്ടിരിക്കുന്നതായും റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കി. പത്രസമ്മേളനത്തിനിടെ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ച റഷ്യൻ അംബാസിഡർ വെൽവെറ്റ് കയ്യുറകൾ ധരിച്ച ഒരു ഏകാധിപതിയാണ് അമേരിക്കയെന്നും ജനാധിപത്യത്തിന്റെ മറവിൽ ഒരാഗോള തലവനായി നിലനിൽക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അലിപ്പോവ് പറഞ്ഞു. കൺസൾട്ടിംഗ് പങ്കാളികളുടെയും സഖ്യകക്ഷികളുടെയും കൂട്ടുപിടിച്ച് സ്വേച്ഛാധിപതിയായി മാറാനുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ലോകത്തെ ഏറ്റവും വലിയ വ്യാജന്മാരാണ് അമേരിക്കയെന്നും അലിപ്പോവ് തുറന്നടിച്ചു. വെൽവെറ്റ് കയ്യുറയ്ക്കുള്ളിലെ സ്വേച്ഛാധിപതി എന്നാണ് അമേരിക്കയെ വിശേഷിപ്പിച്ചത്. റഷ്യ യുദ്ധം നടത്തുന്നു എന്ന് ആരോപിക്കുന്നത് അമേരിക്കയാണെന്നും കഴിഞ്ഞ 8 വർഷമായി യുക്രൈനിൽ യുദ്ധം നടക്കുന്നുണ്ടെന്നും യുക്രൈനിയൻ സേനയും റഷ്യൻ വിമതരും തമ്മിൽ ഡോൺബാസിലെ ജനവാസ മേഖലകളിലടക്കം വർഷങ്ങളായി ഷെല്ലാക്രമണം രൂക്ഷമാണെന്നും അലിപ്പോവ് പറയുന്നു. റഷ്യയുടെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും തുടങ്ങി റഷ്യയുടെ സാമ്പത്തിക മേഖലയെ തകർക്കാൻ അമേരിക്കയും പങ്കാളികളും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളാണ് ഇവയെല്ലാമെന്നും റഷ്യൻ അംബാസിഡർ അറിയിച്ചു.